സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ടിയെ തടഞ്ഞ ധനമന്ത്രിക്കെതിരെ പരാതി ഉയർത്തി മന്ത്രിമാർ. യാത്ര ചെയ്ത വകയിൽ തങ്ങൾക്ക് കിട്ടേണ്ട ടിയെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ധനവകുപ്പ് തടഞ്ഞതാണ് പരാതിക്ക് കാരണം. ടിയെ അടിയന്തരമായി അനുവദിക്കാൻ മുഖ്യമന്ത്രി കർശനമായി നിർദ്ദേശിച്ചതോടെ ടിയെ കൊടുക്കാൻ 38.59 ലക്ഷം രൂപ അധിക ഫണ്ടായി അനുവദിച്ചു. ധനവകുപ്പ് ഉത്തരവിറക്കി ടിയെ നൽകാൻ വേണ്ടി 20 മാർച്ച് 18.59 ലക്ഷവും 27 മാർച്ച് 20 ലക്ഷവുമാണ് അധിക ഫണ്ടായി അനുവദിച്ചത്. 2.50 കോടി രൂപയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ടിയെ നൽകാൻ 2022-23 ബജറ്റിൽ വകയിരുത്തിയിരുന്നത്. ഈ തുക പൂർണ്ണമായും തീർന്നതോടെയാണ് ടിയെ മുടങ്ങിയത്. ഓരോ മാസവും ചെയ്യുന്ന യാത്രയുടെ ടിയെ ലഭിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ടിയെ ബില്ലുകൾ പിറ്റേ മാസം ആദ്യം തന്നെ നൽകും. 1-ാം തീയതി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ശമ്പളം നൽകിയതിനു ശേഷം 10-ാം തീയതിക്കുള്ളിൽ പൊതുഭരണ അക്കൗണ്ട്സ് വകുപ്പിൽ നിന്ന് ടിയെയും അനുവദിച്ചു നൽകും. ഈ പതിവാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ മുടങ്ങിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ മാസവും ടിയെ ബില്ലുകൾ നൽകുമെങ്കിലും ബന്ധപ്പെട്ട ശീർഷകത്തിൽ വകയിരുത്തിയ പണം തീർന്നതോടെ ടിയെ നൽകാൻ സാധിക്കാതെ വന്നു. 3 മാസമായിട്ടും ടിയെ കിട്ടാതെ വന്നതോടെയാണ് മന്ത്രിമാർ പരാതി ഉയർത്തിയത്. ശമ്പളത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പാർട്ടിക്ക് ലവി കൊടുക്കേണ്ടി വരും. ടിയേക്ക് ലവി കൊടുക്കേണ്ട ബജറ്റിൽ വകയിരുത്തിയ തുക പോലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ധനവകുപ്പ് തടഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ടിയെ കൊടുക്കാൻ അധിക ഫണ്ട് ധനവകുപ്പ് അനുവദിച്ചതെന്നതാണ് വിരോധാഭാസം. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.